ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയൂസ് ആർട്ടേ. പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ ഞാൻ കളക്ട് ചെയ്ത പ്ലാന്റ്സ് വെച്ച് സീറോ കോസ്റ്റ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതും പിന്നെ 3 weeks കഴിഞ്ഞ് ആ പ്ലാന്റ്സിൻ്റെ വളർച്ചയുടെ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പ്ലാന്റ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചട്ടികളെല്ലാം മണ്ണൊക്കെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കാരണം നമ്മൾ ഈ ഹണ്ടെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും പ്ലാന്റ്സിന് ചെറിയ വാട്ടം വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പിന്നെയും ചട്ടിയിൽ മണ്ണൊക്കെ നിറയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്താൽ അത് കുറേ കൂടെ വാടിപ്പോവും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞങ്ങൾ ചട്ടിൽ ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് വെച്ചു. അപ്പോൾ ഈ മണ്ണ് നിറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചാണകപ്പൊടി കൂടെ ഞങ്ങൾ ചേർക്കുന്നുണ്ട്. ഇത് ചാണകപ്പൊടിയാണ്. ചെറുതായിട്ട് പൊട്ടൽ വീണ കറിച്ചട്ടിയാണിത്. അപ്പോൾ ഞങ്ങൾ ഒരു ചട്ടി പോലും വെറുതെ കളയുന്നില്ല. അപ്പോൾ നമ്മൾ സീറോ കോസ്റ്റ് ഗാർഡൻ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം, അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊട്ടിയ കറിച്ചട്ടി, എല്ലാ പൊട്ടിയ കപ്പും ഒക്കെ ഞങ്ങൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഈ കാണുന്ന ചെടികളെല്ലാം എനിക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. മണ്ണും ചാണകപ്പൊടി നിറച്ച ചട്ടികളിലേക്ക് ഓരോ ചെടികളായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ശീബോധിക്കൈ എന്ന് പറയുന്ന ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ ഒരു ഓണത്തിൻ്റെ ഓർമ്മയാണ് വരിക. ഓണത്തിന് പൂക്കളിടുന്ന സമയത്തൊക്കെ ഈ ഒരു ഇല ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ചട്ടിയിൽ സെറ്റ് ചെയ്യണത്. ചട്ടിയിൽ സെറ്റ് ചെയ്തപ്പോഴേക്കും ശരിക്കും എന്ത് ഭംഗിയെന്നറിയത് കാണാനായിട്ട്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒട്ടും പിറകിലല്ല. പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ സെറ്റ് ചെയ്ത എൻ്റെ ഗാർഡനാണിത്. പ്ലാന്റ് ഹണ്ടിങ്ങിനെ പറ്റിയും എൻ്റെ ഈ ഒരു കൊച്ചു ഗാർഡനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. നവംബർ 18 ഞാൻ പ്ലാൻ ഹണ്ട് നടത്തി ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത്. 3 weeks കഴിഞ്ഞിട്ടുള്ള ഈ ഗാർഡൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെനിക്ക് 2 ചെടികൾ നഷ്ടപ്പെട്ടു, ബാക്കിയെല്ലാം നല്ല പോലെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ ചെടികളാണ് ഒന്ന് ശതാവരി എന്ന് പറയുന്ന ചെടിയും പിന്നെ ഫേൺ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയുമാണ് പോയത്. അതിൽ ശതാവരി കുറച്ച് വലിയ ചെടി കളക്ട് ചെയ്തുകൊണ്ടായിരിക്കും അത് പോയത്. ഞാനതിൻ്റെ ചെറിയൊരു ചെടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫേൺ വിഭാഗത്തിൽപ്പെട്ട ആ ചെടി പെട്ടെന്ന് വളർന്ന് കിട്ടേണ്ടതാണ്. ചിലപ്പോൾ അത് വേര് വലുതും കട്ടായി പോയത് കൊണ്ടായിരിക്കും അത് നശിച്ച് പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിന് കണ്ടോ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് ഇതിൽ. ഈ പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ് ഞാൻ ലൈവായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒന്നാണ് ഈ പ്ലാന്റ് ഹണ്ടിങ്. നമ്മൾ കാശ് മുടക്കി വാങ്ങുന്ന ചെടികൾ പോലെ തന്നെ ഭംഗിയുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ കളക്ട് ചെയ്തപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 weeks കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇത്രയും വലുതായിട്ടുണ്ട്. കാട്ടുചീരയുടെ ഈ ഇലയുടെ കളർ മാറ്റം കണ്ടില്ലേ? മുകളിലുള്ളത് ഞാൻ കളക്ട് ചെയ്ത സമയത്തതും ഇപ്പോൾ ഉള്ളതാണ് ഈ ഗ്രീൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ പുതിയ ലീവ്സ് ഇങ്ങനെ ഗ്രീൻ ആയി പോയത്. നിങ്ങളിത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നല്ല സൂര്യപ്രകാശത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
കൂടെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.